ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രം ഹിപ്പി ക്യാമ്പ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാഗമണിൽ നിന്ന് ഒരിച്ചിരി മാറിയിട്ട് അന്ന് ആ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നല്ല മനോഹരമായ തേയിലത്തോട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ നല്ല കിഡിലോൽ മൗണ്ടൻ വ്യൂസ് ഒക്കെയുള്ള ഒരു മനോഹരമായ റിസോർട്ട്. അപ്പോൾ ആ റിസോർട്ടിലാണെങ്കിലും നല്ല ഒന്നാമതരം റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാള് വരുന്നുണ്ട്, പിന്നെ പൂള് വരുന്നുണ്ട്, പ്യൂളല്ല പൂള് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ കോട്ടേജ് ടൈപ്പുള്ള റൂംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ തേടിയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. ബാ പ്രോപ്പർട്ടി നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു റിസപ്ഷൻ ഏരിയ വരുന്നത്. അപ്പോൾ ആ റിസപ്ഷൻ ഏരിയ ഇവിടെയാണ് നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാം. വാ. അപ്പോൾ അറ്റ് എ ടൈം ഒരു 40 പേർക്ക് സുഖമായിട്ട് ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ റെസ്റ്റോറൻ്റാണ്. കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിലും വ്യൂ ഒക്കെ തന്നെ മലയുടെ വ്യൂ ആണെന്നുണ്ട്, അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടേക്കാണെങ്കിലും നിങ്ങൾക്ക് വന്ന് റിലാക്സ്ഡ് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് ഒരു വലിയ പ്ലസ് പോയിൻ്റ്, കാരണം വാഗമണ് ഏരിയയിൽ അധികം ഇല്ലാത്തതാണ്, ഒരു ചെറിയൊരു കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കോൺഫറൻസിലേക്ക് ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ കോൺഫറൻസ് ഹാളും അതിൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് ഒരു ഈവനിങ് ഡെക്ക് ഉണ്ട്. അപ്പോൾ ആ ഡെക്കിലേക്ക് ഇരുന്ന് അധികമാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് വ്യൂ ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിക്ക് ആയിട്ട് എൻജോയ് ചെയ്യാനും വേണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഒരു ഗ്രില്ലൊക്കെ അവരൊക്കെ വേണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഇതിലെയാണ്, ഇതിലൊരു പാസേജാണ്, ആ പാസേജിൽ കൂടെ നമ്മൾ കോൺഫറൻസ് ഹാളിലേക്ക് പോകാം. ബാ. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടുന്ന് നേരെ കയറി ഇനി നമ്മൾ നേരെ കോൺഫറൻസ് ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യൂ ഉണ്ടോ? അതെ, കോട്ടേജുകളൊക്കെ നിങ്ങൾക്ക് കാണാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ കോട്ടേജുകൾ കാണാം. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ കോൺഫറൻസ് ഹാളിലേക്ക് കയറിയാണ്. അപ്പോൾ കോൺഫറൻസ് ഹാളിൽ തന്നെ കണ്ടോ എല്ലാ പ്രൊജക്ടറിനും അങ്ങനെയുള്ള എല്ലാ പ്രൊജക്ടും എല്ലാ സംഭവങ്ങളും ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുപോലെ തന്നെ അറ്റ് എ ടൈം എനിക്കൊരു 40 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ കോൺഫറൻസ് ഹാളിൽ നിങ്ങൾക്ക് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഇപ്പം ഫാമിലി ആണെങ്കിൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു ഈവനിങ് ഡെക്ക് പോലത്തെ ഒരു ഡെക്കിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് പോകാനുള്ള വഴിയുണ്ട്. ബാ. അപ്പം മനോഹരമായ ഡെക്കാണ്. ആ മനോഹരമായ ഡെക്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 11:30 ആയതുകൊണ്ട് തന്നെ മനോഹരമായ വെയിലാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ലൈമറ്റ് എൻറ്റാളി മാറും, നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അടിപൊളി ക്ലൈമറ്റിലേക്ക് നമ്മളെത്തും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വ്യൂ ഉണ്ടോ? വേണ്ടോ? തേയിലത്തോട്ടം, നല്ല നല്ല മലകൾ, അങ്ങനെയുള്ള എല്ലാം നമുക്ക് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡെക്ക്, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാൾ എല്ലാം വരുന്നത്. ഇനി ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കോട്ടേജുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കോട്ടേജിൽ തന്നെ 2 ടൈപ്പ് കോട്ടേജുകളുള്ളത്, ഒന്നെന്ന് പറയുന്ന ഒരു സൺറൈസ് വ്യൂ കോട്ടേജും ഒന്ന് പ്രീമിയം കോട്ടേജും, അതായത് ഒരെണ്ണം വിത്തൗട്ട് ബാൽക്കണിയും ഒരെണ്ണം വിത്ത് ബാൽക്കണി ആയിട്ടുള്ള കോട്ടേജാണ്. അപ്പോൾ ഇനി കോട്ടേജിൻ്റെ വിശേഷങ്ങളും പൂളും എല്ലാം തേടിയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. ബാ. പ്രോപ്പർട്ടിയുടെ കോട്ടേജുകളിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് താഴെ വരുന്നത് പ്രീമിയം റൂമും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നമുക്ക് സൺറൈസ് വ്യൂ എന്നുള്ള റൂം കാറ്റഗറീസാണ് വരുന്നത്. അപ്പോൾ ഇനി റൂം തേടിയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. ഇത് നേരെ നമ്മൾ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പോകണം. ബാ. അപ്പോൾ റൂമിൻ്റെ ഇടയിലേക്ക് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നല്ല തേയിലത്തോട്ടങ്ങളാണ്, മനോഹരമായ തേയിലത്തോട്ടം, അതുപോലെ തന്നെ എല്ലായിടത്തും മൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ആൻഡ് ഓവറോൾ ദ പ്രിമൈസസ് ആണെങ്കിലും ഒരു മൊത്തം ഒരു പച്ചപ്പും ഭയങ്കര ഒരു കാംനെസ്സും ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. അപ്പോൾ നമുക്കിനി റൂമിലേക്ക് കയറാം. ദിസ് പ്രീമിയം റൂം. വാ, വെൽക്കം. വാവ്, മനോഹരമായ ഒരു അടിപൊളി വെൽ ഫർണിഷ്ഡ് ഒരു അടിപൊളി റൂമാണ്. വാ, കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ നല്ലൊരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ ബെഡൊക്കെ ആണെങ്കിലും നല്ല കുഴപ്പം ബെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ടി വി, അതുപോലെ തന്നെ ബേസിക് അമിനിറ്റീസ് എല്ലാം വരുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ ക്രേസ് ആയിട്ട് നോക്കുന്ന ഒരു സംഭവമുണ്ട്. ബാ, കാണിച്ചു തരാം. മനോഹരമായൊരു വലിയ ഒരു സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ വലിയൊരു ബാൽക്കണിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ബാൽക്കണി. ആ ബാൽക്കണിയിൽ നിന്നാണെങ്കിൽ നമുക്ക് നല്ല തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ റൂമിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം. സൺറൈസ് വ്യൂ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, മുകളിൽ നിന്ന് വ്യൂ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മൗണ്ടൻ്റെ ഒരു വലിയൊരു വ്യൂ കാണാനായിട്ട് പറ്റും. അടിപൊളിയല്ലേ? അപ്പം ഇവിടെ നമുക്ക് നേരെ ഒരു ടോയ്ലറ്റൊക്കെ ഒന്ന് കാണാം.
അയ്യോ കാറ്റാണ്ടോ ഒരു രക്ഷയില്ല. അപ്പൊ ഇതാണ് ടോയ്ലറ്റ്, നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്. ആൻഡ് പ്രോപ്പർട്ടിയുടെ ഹയർ കാറ്റഗറിയായ സൺറൈസ് വ്യൂവിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. ഫസ്റ്റ് ഫ്ലോറിലാണത്. അപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. ആൻഡ് ഫസ്റ്റ് ഫ്ലോറിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിംഗ് സംഭവങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. കുറച്ചുകൂടെ ഒരു പ്രീമിയം സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് സിറ്റിങ്ങിൻ്റെ അവിടെ നിന്നാണെങ്കിലും നേരെ ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി മുളയുടെയും അങ്ങനെയുള്ള വ്യൂവും കാര്യങ്ങളും, ഒരു പച്ചപ്പ് ഫീലാണ് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ഈവൻ കോഫി മേക്കർ, ടി വി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 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 നല്ലൊരു റിസോർട്ട് തന്നെ കോൺസെപ്റ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എല്ലാ റൂമിലും എ സി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കുക വേണ്ട. ആൻഡ് നമ്മളിവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ബാൽക്കണിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. അങ്ങ് നോക്കത്താ ദൂരത്തുള്ള മലകളിലുള്ള നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും കണ്ടുകൊണ്ട് നല്ല കാറ്റൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ജസ്റ്റ് ഈ സൈഡിലൊന്നാണ് ഇവിടെ നിന്നും വ്യൂ ഉണ്ട്, മൗണ്ടൻസിൻ്റെയും അതുപോലെ തന്നെ മൗണ്ടൻ്റെ മുകളിലുള്ള വേറെ റിസോർട്ടുകളിലെയും എല്ലാ വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. വൈകുന്നേരം അടിപൊളിയല്ലേ റൂമൊക്കെ. അപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇവരുടെ ഇനി പൂള്, ഏറ്റവും എക്സൈറ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ള പൂള് കാണാൻ വേണ്ടി പോവാം. വാ പ്രോപ്പർട്ടിയുടെ ഏറ്റവും എക്സൈറ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുവാണ്. ഏതായിരിക്കും അത്? എൻ്റെ പുറകിൽ കാണുന്ന നല്ല ഒന്നാന്തരം ഒരു മനോഹരമായൊരു പൂൾ. ആ പൂളിൽ നിന്നൊക്കെ ആണെങ്കിലും വ്യൂ ഒക്കെ ഉണ്ട്, പൂളിലൊക്കെ ഇറങ്ങി കിടന്നുള്ള വ്യൂ ഒക്കെ ആണെങ്കിലും ഒരു ഒന്നൊന്നര വ്യൂ ആയിരിക്കും. ആൻഡ് ഈവൻ കിഡ്സ് പൂൾ ഏരിയ ആണെങ്കിൽ തന്നെ നല്ല സൈസാണ്. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും അവിടെ വന്ന് കിടക്കുവാണെങ്കിൽ പിന്നെ അവരും കയറി അവിടെ നിന്ന് പോരാൻ വഴിയില്ല. പിന്നെ എപ്പോഴും നല്ലൊരു ബ്രീസ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പൂളിൽ കിടന്ന് കുളിച്ച് തകർത്ത് മറിയാം നിങ്ങൾക്ക്. ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ വ്യൂ ഉണ്ടോ, നല്ലൊരു മൗണ്ടൻ ടോപ്പിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമേ. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഭാഗമുള്ളതും അങ്ങനെ അധികം എ സി ഉള്ള റൂംസൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ മനോഹരമായ എ സി ഒക്കെ ഉള്ള ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ താമസിക്കാനായിട്ട് പ്ലാൻ ഉണ്ടോ? അതുപോലെ തന്നെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്കാണെങ്കിൽ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല മനോഹരമായ കോട്ടേജുകൾ വരുന്നുണ്ട്, നല്ല ഒന്നാമതൊരു ഒരു പൂള് വരുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ആണെങ്കിലും കിഡ്സിന് കളിക്കാനൊക്കെ ഉള്ളൊരു ചെറിയ പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ പ്ലേ സോൺസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ തേയിലത്തോട്ടം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതല്ല ഇൻഡിപെൻഡൻറ്റ് കപ്പിൾസ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇനി പ്രായമുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും വന്ന് താമസിച്ച് അടിച്ച് പൊളിക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ടിപ്പി ക്യാംപ്സിന് വിളിച്ചോ, ബാക്കി എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നേക്കാം.